എസ്കേപ്പ് ഒറ്റക്കാടും കൃതികളും എന്ന പേരിൽ ബൗസ്വരം സാംസ്കാരിക കൂട്ടായ്മയും മുക്കം ഐ ടി ഇയും സംയുക്തമായി എസ്കേപ്പ് ഒറ്റക്കാടിന്റെ കൃതികളെക്കുറിച്ചുള്ള പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. മുക്കം ഐ ടി ഇയിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ എം എൻ കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയും മുക്കം ഐ ടി ഇയും സംയുക്തമായാണ് എസ്കേപ്പ് ഒറ്റക്കാടും കൃതികളും എന്ന പേരിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചത്. മുക്കം ഐ ടി ഇ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ എം എൻ കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ലോകസഞ്ചാരിയും എഴുത്തുകാരനുമായ എസ്കേപ്പ് ഒറ്റക്കാട് കാലത്തെ അതിജീവിച്ച എഴുത്തുകാരനായിരുന്നുവെന്നും പഴയകാലത്തെ മുക്കത്തെ മനസ്സിലാക്കണമെങ്കിൽ എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ നാടൻ പ്രേമം നോവൽ വായിക്കണമെന്നും സൗഹൃദങ്ങൾക്ക് ഇത്രമാത്രം വില കൽപ്പിച്ച എഴുത്തുകാർ അപൂർവമാണെന്നും ജീവിതത്തിൻ്റെ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം കൗതുകമുള്ള ആളായിരുന്നു എസ്കേപ്പ് ഒറ്റക്കാടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ആദ്യം എഴുതുന്ന ഒരു ചെറുകഥ രാജനീതി എന്നായിരുന്നു പേര്. അത് അദ്ദേഹത്തിന്റെ പതിനഞ്ച് വയസ്സുള്ളപ്പോ സ്കൂൾ മാഗസീനിൽ അച്ചടിച്ച് വരികയാണ് ചെറുകഥ 1928. എന്തെങ്കിലും ഒന്ന് കാണുകയൊക്കെ ചെയ്താൽ അതിന്റെ പിന്നാലെ പോകുന്നതാണ് എസ് കെയുടെ ഒരു രീതി. അക്കാലത്ത് ഈ രമണൻ പോലെ ആളുകൾക്ക് എങ്ങനെ നാടപ്രേമം കമ്പം പിടിപ്പിച്ചു എന്ന് എം ടി എഴുതുന്നു. പുതുതായിട്ട് അടിച്ച നാടപ്രേമത്തിന്റെ മാതൃഭൂമി പതിപ്പിൽ അവരെ ഒരു കുറിപ്പ് കൊടുത്ത് നിൽക്കുകയാണ്. അത് വായിക്കാൻ രസിച്ച് വായിക്കാൻ പുസ്തകങ്ങൾ കഥകൾ എസ് കെ ആണെന്നുള്ള ഗുണം തന്നെ എസ് കെ വളരെ താല്പര്യം റൊമാൻറ്റിക്. ചടങ്ങിൽ ബൗസ്വരം ചെയർമാൻ സലാം കാർമൂല അധ്യക്ഷനായി. ഐ ടി ഐ പ്രിൻസിപ്പൽ വി എ റഷീദ്, സുധാരൻ മാസ്റ്റർ, ഉമശ്രീ കിഴക്കമ്പാട്ട്, എൻ കെ മുഹമ്മദ് സലീം, മുക്കം വിജയൻ, ടി പി അബ്ദുൾ അസീസ്, കെ പി വദൂദ് റഹ്മാൻ, ജി എൻ ആസാദ് തുടങ്ങിയവർ ചർച്ചയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.